ഹായ് സുഹൃത്തുക്കളെ, നമുക്കിന്ന് ഷാർലറ്റ് കീറ്റ്ലിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അവരുടെ വർക്കിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഷാർലറ്റ് കീറ്റ്ലി 1960 ജനിക്കുന്നത്. നാടകരംഗത്ത് തന്നെ പശ്ചാത്തലമുള്ള ഒരു ഇംഗ്ലീഷ് നാടകകൃത്താണ് ഈ ഷാർലറ്റ് കീറ്റ്ലി. ലീഡ്സിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയ കീറ്റ്ലി കുറച്ചു കാലം പത്രപ്രവർത്തകയായി ജോലി ചെയ്യുമായിരുന്നു. അവരുടെ ആദ്യ നാടകമാണ് My Mother Said I Never Should. ഈ നാടകത്തിന് വളരെയധികം വ്യാപകമായിട്ടുള്ള നിരൂപക പ്രശംസയും അവാർഡുകളും ഒക്കെ ഇതിന് ലഭിച്ചിട്ടുണ്ട്. അവിവാഹിതയായ മാതൃത്വത്തിൻ്റെയും കൗമാര ഗർഭാവസ്ഥയുടെയും അരാജകത്വമാണ് നാടകത്തിലെ പ്രധാന ആകർഷണം. അപ്പം അവിവാഹിതയായ മാതാവാകുന്ന അവിവാഹിത വിവാഹം കഴിക്കാതെ മാതാവാകേണ്ടി വരുന്ന ആ ഒരു സ്ത്രീകളുടെ അവസ്ഥയും അതിൽ ആ ഒരു കൗമാരപ്രായത്തിൽ ഗർഭാവസ്ഥ ഉണ്ടാകുന്നതിൻ്റെയും അവസ്ഥയും അതിലെ അരാജകത്വമാണ് ഈ നാടകത്തിലെ പ്രധാന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 3 ആക്ടുകളിലായി രചിക്കപ്പെട്ട ഈ നാടകം അമ്മയും പെൺമക്കളും തമ്മിലുള്ള ബന്ധമാണ് കൈകാര്യം ചെയ്യുന്നത്. 4 തലമുറകൾ നീണ്ടു നിൽക്കുന്ന കഥാപാത്രങ്ങളെയും അവരുടെ ബന്ധങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് നാടകം. കുട്ടികൾ എങ്ങനെ ബന്ധങ്ങളിൽ നിന്ന് സ്വയം മോചിതരാകാൻ ശ്രമിക്കുന്നു എന്നതും ഈ ഒരു നാടകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നുവെന്ന് നമുക്ക് പറയാം. ഡോറിസ്, മാർഗരറ്റ്, ജാക്കി, റോസി എന്നിവരാണ് നാടകത്തിലെ 4 തലമുറയിലെ സ്ത്രീകൾ. മാർഗരറ്റിൻ്റെ മകളാണ് ജാക്കി, അവരുടെ അമ്മയാണ് ഡോറിസ്. ജാക്കിയുടെ അവിഹിത സന്തതിയാണ് റോസി. നാടകം നോൺ ലീനിയർ ആഖ്യാനത്തെ പൊരുത്തപ്പെടുത്തുന്നു. തുറന്നു പറയുമ്പോൾ നാടകം 4 കഥാപാത്രങ്ങളെ സമകാലികരായി കാണിക്കുന്നു. ഡോറിസിന് 5 വയസ്സും റോസിക്ക് 8 വയസ്സും ജാക്കിയും മാർഗരറ്റും 9 വയസ്സായി കാണപ്പെടുന്നു. പെൺകുട്ടികൾ നിഷ്കളങ്കരും അനുസരണയുള്ളവരും അവർ കണ്ടുമുട്ടുന്ന എല്ലാവരോടും നല്ലവരായി കാണണമെന്ന ആശയം ഈ പെൺകുട്ടികൾ നിരസിക്കുന്നു. അപ്പോൾ പെൺകുട്ടികൾ നിഷ്കളങ്കരാവണം, അവർ അനുസരണയുള്ളവരാകണം, അവർ കണ്ടുമുട്ടുന്ന എല്ലാവരോടും നല്ലവരായിരിക്കണമെന്ന ആശയം ഈ പെൺകുട്ടികൾ നിരസിക്കുന്നു. ജാക്കി ഒരു അവിഹിത വിദ്യാർത്ഥിയാണ്. അവർ പിന്നെ പ്രഗ്നൻ്റാകുന്നു. നിർഭാഗ്യവശാൽ കാര്യങ്ങളൊന്നും അവരുടെ നിയന്ത്രണത്തിലല്ല. അങ്ങനെ അതിൽ ഉണ്ടാകുന്ന കുട്ടിയാണ് റോസി. റോസിയെ വളർത്താനും ജാക്കി വല്ലാതെ പ്രയാസപ്പെടുന്നു. അങ്ങനെ കുഞ്ഞിനെ അവരുടെ അമ്മയായ മാർഗരറ്റിനെ കൈമാറാൻ അവൾ തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മാർഗരറ്റ് അവളെ സ്വന്തം മകളായി വളർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കെന്നിൻ്റെ അഥവാ മാർഗരറ്റിൻ്റെ ഭർത്താവാണ് കെന്ന്. കെന്നിൻ്റെയും മാർഗരറ്റിൻ്റെയും മകളായി റോസി വളരുന്നു. അവൾ വിശ്വസിക്കുന്ന മാർഗരറ്റിന് പകരം അവൾ ജാക്കിക്ക് ജനിച്ചതാണെന്ന് റോസിക്ക് മനസ്സിലാകുന്നില്ല. അവൾക്കറിയില്ല അവൾ മാർഗരറ്റല്ല അവളുടെ അമ്മയെന്ന്. അവൾ അറിയുന്നില്ല. പിന്നീട് ഒരു കത്തിലൂടെ അത് മാർഗരറ്റല്ല, ജാക്കിയാണ് തൻ്റെ യഥാർത്ഥ അമ്മയെന്ന് റോസി മനസ്സിലാക്കുന്നു. പിന്നീട് അവൾ ഇത് മനസ്സിലാക്കുന്നത് ഒരു കത്തിലൂടെയാണ്. മാർഗരറ്റല്ല തൻ്റെ യഥാർത്ഥ അമ്മ, റോസിയാണെന്ന് അവർ പിന്നീട് ഒരു കത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്. സോഷ്യൽ റിയലിസത്തിനും സർ റിയലിസത്തിനും ഇടയിലുള്ള ഒന്നായി നാടകത്തെ നമുക്ക് കണക്കാക്കാം. കഥാപാത്രങ്ങളിലും ഇതിൻ്റെ പ്രതിഫലനങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഡോറിസ് തന്നെ 1900 ഒരു അവിഹിത അമ്മയ്ക്ക് ജനിച്ചു. ജാക്കിയും അവിവാഹിതയായ അമ്മയാണ്. വ്യത്യസ്ത തലമുറയിലാണെങ്കിലും അതേ വംശാവലിയിൽപ്പെടുന്നു. ഡോറിസ് ഒരു വിധേയയായ സ്ത്രീയാണ്. എന്നാൽ മാർഗരറ്റ് അവളുടെ ചില ഗുണങ്ങൾ പാരമ്പര്യമായി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു സ്വതന്ത്ര സ്ത്രീയാണ്. വിമോചനത്തിൻ്റെ കാര്യത്തിൽ ജാക്കി കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു, പക്ഷേ അതൊരിക്കലും അവൾ വിചാരിച്ചതുപോലെ നടക്കില്ല. 4 പെൺകുട്ടികൾ അമ്മയെ കൊല്ലാൻ പദ്ധതിയിടുന്ന ദൃശ്യത്തിൽ തുടങ്ങി പിന്നീട് വ്യത്യസ്തമായ ആഖ്യാന രീതികളിലേക്ക് നാടകം വളരുകയാണ്. ഓരോ സ്ത്രീയും അവളുടെ ഭൂതകാലം അവളുടെ വർത്തമാന കാലത്തെ എങ്ങനെ നിർണയിക്കുന്നു എന്ന് അവതരിപ്പിക്കുന്നു. എല്ലാ കഥാപാത്രങ്ങളും ഇവിടെ അവരുടെ ഭൂതകാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഥാപാത്രങ്ങളുടെ മനോഭാവത്തിൽ പലപ്പോഴും നാടകത്തിൽ ഒരു പരിവർത്തനം സംഭവിക്കുന്നു. സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾക്കനുസരിച്ച് അവർ നിരവധി മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നു. പെൺമക്കൾ പലപ്പോഴും അമ്മമാരിൽ നിന്ന് അകന്നവരായി ഇതിൽ ചിത്രീകരിക്കപ്പെടുന്നു. നാടകത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം വികാരങ്ങളെ അടിച്ചമർത്തലാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന പുരുഷ അവകാശങ്ങളെ കീറ്റ്ലി അക്രമിക്കുന്നു.
സ്ത്രീകൾക്ക് പലപ്പോഴും ജീവിതത്തിൽ ഏറ്റവും വലിയ ത്യാഗം സഹിക്കേണ്ടി വരും. നിർഭാഗ്യവശാൽ ഈ ത്യാഗങ്ങൾ ഒരു മാനദണ്ഡമായി മാറുന്നു. ഓരോ സ്ത്രീയും അത് നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമൂഹം എല്ലാ അർത്ഥത്തിലും പുരുഷാധിപത്യം നിബന്ധനകൾ നിഷ്പ്രയാസം നിർദ്ദേശിക്കുന്നു. ഇവിടെയും ഇപ്പോൾ ഇങ്ങനെ ഒരു അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടികളുടെ അവസ്ഥയൊക്കെയാണ്. അങ്ങനെ അവാഹിതയായിട്ട് പ്രഗ്നൻ്റ് ആകുന്ന ആ പെൺകുട്ടിയുടെ കണ്ടീഷൻസ് അവസ്ഥയും അതിൻ്റെ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസൊക്കെയാണ് ഈ ഒരു നാടകത്തിലൂടെ അവർ കാണിക്കുന്നത്. ഇവിടെയും അവർ